നമസ്കാരം. മലയാളത്തിന്റെ സ്വന്തം ആനച്ചാരൻ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ പ്രൈം എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ആനക്കേരളത്തിന്റെ അഭിമാനമായ കോട്ടായി രാജു എന്ന ആനക്കാരനെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഒരുപാടൊരുപാട് തീപ്പൊരി ആനകളെ വഴി നടത്തിയ ആനക്കാരൻ. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മളുടെ ഈ ആന പ്രോഗ്രാമിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ അലിയാർ സാറിൻ്റെ ശബ്ദം ഇന്ന് ഈ എപ്പിസോഡിൽ അതില്ല. അലിയാർ സാറിന് ഒരു ചെറിയ അസുഖപ്പെടുത്തം. ഇന്ന് ഏറ്റവും അവസാനം ഞായറാഴ്ച പോകേണ്ട എപ്പിസോഡിന് ശനിയാഴ്ച രാവിലെ വരെ നമ്മൾ കാത്തു. പക്ഷേ അലിയാർ സാർ തന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു തൊണ്ട ഒട്ടും ശരിയാവുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഈ ആഴ്ച ഈ ഒരാഴ്ചത്തേക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അലിയാർ സാർ തന്നെ നമ്മളോട് പറഞ്ഞ സ്ഥിതിക്ക് മറ്റു എപ്പിസോഡ് മുടങ്ങിപ്പോവാതിരിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മളിന്ന് മറ്റൊരു ശബ്ദം ഉപയോഗിക്കുകയാണ്. അലിയാർ സാറിനെ പോലെ ഒരു പ്രഗത്ഭനായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പോലുമല്ല, പക്ഷേ എപ്പിസോഡ് മുടങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം ആ ശബ്ദത്തിലൂടെ നമ്മൾ രാജുവിൻ്റെ കോട്ടായി രാജു എന്ന് പറയുന്ന ഈ പ്രഗത്ഭനായ ആനക്കാരൻ്റെ കഥ തുടരുന്നു. അങ്ങനെ ഒരു ശബ്ദമാണ്, ഒരിക്കലും അത് അലിയാർ സാറിൻ്റെ ശബ്ദത്തോട് കമ്പയർ ചെയ്ത് ഒരു തുടക്കക്കാരനാണ് പുതിയ ആളാണെന്നുള്ളൊരു പരിഗണന നൽകിക്കൊണ്ട് വേണം നിങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് കാണുവാനും അത് കേൾക്കുവാനും. ഈ ആന ചാനൽ ഇതിലെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ സേവ് ചെയ്യുന്ന ഓരോ തുള്ളി പെട്രോളും ഫലത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിന് തുല്യം തന്നെയാണെന്ന അർത്ഥത്തിൽ പണ്ടൊരു പരസ്യവാചകമുണ്ടായിരുന്നു. ആ പരസ്യവാചകത്തിൻ്റെ അന്തസ്സത്ത കടമെടുത്താൽ നാശത്തിലേക്കും മരണത്തിലേക്കുമുള്ള വ്യാളിമുഖത്തു നിന്നും ഒരുപാട് ആനപ്പിറപ്പുകളുടെ ജീവൻ രക്ഷിച്ചെടുത്ത, ഒത്തിരി ആനകളുടെ ആയുർദൈർഘ്യം നീട്ടിക്കൊടുത്ത ആപത് ബാന്ധവനും രക്ഷകനുമാണ് കോട്ടായി രാജു എന്ന ഈ ആനപ്പാപ്പാൻ. ഒരു രഞ്ജി പണിക്കർ തിരക്കഥയിലെ നായക കഥാപാത്രത്തിൻ്റെ വിശേഷണം പോലെ എം മാൻ വിത്താൻ എക്സ്ട്രാ ബോൺ, അതെ ഒരെല്ലു കൂടുതലുള്ള ഒരൊന്നൊന്നര ഉരുപ്പടി, അതാണ് കോട്ടായി രാജു. അഥവാ കുറച്ചു കാലത്തിനപ്പുറം വരെ അങ്ങനെയായിരുന്നു കോട്ടായി രാജു എന്ന ഈ രാജു ചേട്ടൻ. രാജു കയറിയിട്ടുള്ള കില്ലാടികളുടെ എണ്ണം എടുത്താൽ നമുക്ക് അത്ഭുതമാവും. അത്രമാത്രം വൈവിധ്യപൂർണമാണ് ആകാശനിരം. ആനക്കമ്പക്കാരായ മലയാളി ഭയഭക്തി ബഹുമാനങ്ങളോടെ ശ്വാസം അടക്കി പിടിച്ചു നോക്കി നിന്നിട്ടുള്ള വീരശൂര പരാക്രമികളായിരുന്നു രാജു കൊണ്ടു നടന്നവരിൽ മഹാഭൂരിപക്ഷവും. സർക്കാർ സംവിധാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ കാട്ടിൽ നിന്ന് പിടിച്ച് ലേലം ചെയ്ത് വിൽക്കുന്ന ഇത്തരം ആനകളെ അവനവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ച് രാജുവിനെ പോലുള്ള മനുഷ്യർ വഴി നടത്താൻ തയ്യാറായില്ല എങ്കിൽ എവിടെയായിരിക്കും അത്തരം തീപ്പൊരികളുടെ സ്ഥാനമെന്നത് ചിന്തൂദീപകമാണ്. ഒരു പ്രാവശ്യം ബീജധാരണത്തിനുള്ള കുത്തിവയ്പ്പെടുത്തിട്ടും ഗർഭം ധരിക്കാത്ത പശുവിനെ ഏറിയാൽ ഒരു തവണ കൂടി ഒന്ന് കുത്തിവെച്ച് നോക്കും. എന്നിട്ടും കാര്യമില്ലെന്ന് കണ്ടാൽ നേരെ അറവുശാലയിലേക്ക് വഴികാട്ടുന്ന ലോകത്ത് അത്യധികം സാമ്പത്തിക ചെലവുള്ളതും കെട്ടും തറിയിൽ നിന്നഴിച്ചാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് മുന്നിലൊന്നും വഴങ്ങിക്കൊടുക്കുകയുമില്ലാത്ത കുഴപ്പക്കാരായ ഗജപ്രോക്കറുകളെ രാജുവിനെ പോലുള്ള ആനപ്പാപ്പാന്മാർ അഴിച്ചു കയറാൻ തയ്യാറായില്ല എങ്കിൽ എവിടെയായിരിക്കും അവരുടെ സ്ഥാനമെന്നറിയാൻ പാഴൂർ പടിപ്പരവരെയൊന്നും പോവേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ആനപ്പണിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പല ആനകളെ നമ്മൾ കയറിയിട്ടുണ്ടാവും. ആ കയറിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള ആന, അല്ലെങ്കിൽ ഏറ്റവും മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ആന എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അവൻ്റെ ഒരു പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് മറക്കാം, അല്ലെങ്കിൽ എല്ലാരെക്കാളും ഒരു ഇത്തിരി ഇഷ്ടം. നമുക്കിപ്പോൾ നാല് മക്കളുണ്ടെങ്കിലും നാല് പേരുള്ളപ്പോഴും നമ്മൾ ഒരാളോട് അതുപോലെ ഒരു വാത്സല്യം കൂടി ഒരു ആന എന്ന് പറയുന്നത് ഏതാണെന്ന്, ഒല്ലൂക്കര കൃഷ്ണദാസാന അത് തന്നെ അത് മറക്കാണ്ടിരിക്കാൻ പറ്റുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് ഉണ്ടാക്കി തന്നത്, ഞാൻ ആനയ്ക്കൊന്ന് കല്യാണം കഴിക്കുന്നു, ഞാനിവിടെ മറ്റേ 10 സെന്റ് സ്ഥലം മേടിക്കുന്നു, വീട് കയറ്റുന്നു, ഇതെല്ലാം ആ ആനയ്ക്കൊന്നുണ്ടായതാണ്. പിന്നെ എനിക്ക് അതിൽ നിന്ന് മറക്കാൻ പറ്റുമോ? അതിന് നമ്മുടെ ജീവിതത്തിന് ഒരു അടിസ്ഥാനം തന്നെ, നമുക്കൊരു വീട്, നമ്മൾ കയറി കിടക്കാൻ ഒരു ഇത്, അതെല്ലാം ഉണ്ടാക്കി തന്ന ഒരു ആന. അത് ഒല്ലൂക്കര കൃഷ്ണദാസിനെ ഒരു തട്ടിൽ വെക്കുന്നു, എഴുത്തച്ഛൻ ശങ്കരനാരായണനെ മറ്റേ തട്ടിൽ വെക്കുന്നു. ഏതട്ടായിരിക്കും ഒരു ഇഷ്ടം കൊണ്ട് ഇച്ചിരി താന്ന് കിടക്കുന്നത്? ഇഷ്ടം കൊണ്ട് താന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അടിസ്ഥാനം ഒന്നത്, പിന്നെ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടും എല്ലാം എന്നെ ആക്കിയൊരു ആനയാണ് ശങ്കരനാരായണൻ.
ഈ രണ്ട് തട്ടിലെ ഏത് തട്ടിനോടായിരിക്കും ഇത്തിരി കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആന എന്നുള്ള നിലയ്ക്ക് നമുക്കും ജീവിതത്തിൽ നേടിത്തന്നത് മാറ്റി നിന്നിട്ട് ഒരു ആനകളെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ശങ്കരനാരായണൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. അത് അറിയാൻ നമ്മുടെ ഈ ആനപ്രേമികൾക്കും ആന ലോകത്തുള്ളവർക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. എനിക്ക് അതല്ലേ, എനിക്ക് അതാണ് ഞാൻ ചോദിച്ചത്. ഉള്ളൂക്കര എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ശങ്കരനാരായണനാണ് നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ശങ്കരനാരായണൻ എന്ന് പറഞ്ഞാൽ രാജുവിനെ രാജുവിനെ ആക്കിയതും ആന ആനയാക്കിയതും ഞങ്ങൾ തമ്മിലുള്ള രണ്ട് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ കൂടെ കേരളം അറിയുന്നത് അങ്ങനെയാണ് ശങ്കരനാരായണൻ രാജു ശങ്കരനാരായണൻ അറിയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ബന്ധം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും മറക്കാൻ പറ്റില്ല. ജനങ്ങൾക്കും മറക്കാൻ പറ്റില്ല, എനിക്കും മറക്കാൻ പറ്റില്ല, എൻ്റെ കുടുംബത്തിനും മറക്കാൻ പറ്റാത്ത ഒരാനയാണ്. ഈ തൊഴിലൊക്കെ അതിന് നീര് കെട്ടിയിരുന്നത് ആ പിന്നെ ഈ തൊഴിലൊക്കെ ആണെന്ന് ശങ്കരനാരായണൻ നീലൊന്ന്. വടക്കൻ നാട്ടിലേറെ പ്രിയപ്പെട്ടവനായിരുന്ന കൂറ്റനാട് പ്രസാദിനെ കൊണ്ടു നടന്ന നാളുകളും അതുപോലെ തന്നെ അവിസ്മരണീയമാണ്. എപ്പോഴും മുകളിൽ ഒരാൾ വേണമെന്ന കാര്യത്തിൽ കണിശക്കാരനായിരുന്ന പ്രസാദിന് ഏറ്റവും അധികം മയക്കുവേടി മേടിച്ചു കൂട്ടിയ ആനകളിൽ ഒരുവനെന്ന വിശേഷണവും യോജിക്കും. ആർത്താറ്റ് പള്ളിപ്പെരുന്നാളിലെ ഇടച്ചിലും ചെറായി തലപ്പൊക്ക മത്സരത്തിലെ വിജയവുമെല്ലാം പ്രസാദിനൊപ്പമുള്ള നാളുകളിലെ ചൂടും ചൂരുമുള്ള മുഹൂർത്തങ്ങൾ. കൂറ്റനാട് പ്രസാദാനയ്ക്ക് പോകുന്ന ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ണിരാമത്തെ അയ്യപ്പനാണിക്കായിരുന്നു. അതങ്ങനെ കൂറ്റനാട് കൃഷ്ണൻകുട്ടി എഴുത്തച്ഛന് പാട്ടത്തിന് ആന ഇങ്ങനെ വന്നു. അപ്പം അവരുടെ അവർക്ക് അന്ന് കൃഷ്ണൻകുട്ടി എഴുത്തച്ഛൻ്റെ 10-15 ആന പാട്ടുള്ള കാലമാണ്. അപ്പോൾ അവർക്ക് പാട്ടത്തിന് ഞാൻ ഈ ആനയെ കൊണ്ട് എഴുന്നേൽച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങനെ അവിടുന്ന് ആ പാട്ടം കഴിഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ അന്ന് ഈ കൂറ്റനാട് പ്രസാദാന മറ്റേ അന്ന് ഈ നമ്മുടെ ഈ വടക്കൻ നാട്ടിൽ ഈ കാലറിയുന്ന ആനക്കാർ വളരെ അപൂർവമാണ്. ഒന്നാം പാപ്പന്മാരറിഞ്ഞ് കഴിഞ്ഞാൽ കാലറിയുന്ന ആനക്കാർ വളരെ കുറവാണ്. അത്തേക്ക് തന്നെ കൂടുതൽ പണിക്ക് പോകുന്ന ആനക്കാർക്കല്ല അതിൻ്റെ ഇതെല്ലാം അറിയുള്ളൂ. ആ അങ്ങനെ എല്ലാ പണി അത്തേക്കോട്ടാണ്. ഇവിടെ എഴുന്നള്ളപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആനയുടെ മുകളിൽ എപ്പോഴും മറ്റേ എന്താ പറയുക ഈ കാലറിയുന്ന ഒരാൾ വേണം കൂറ്റനാട് പ്രസാദിനയുടെ മുകളിൽ. ആ വേണം, ഇല്ലെങ്കിൽ ഞാൻ ആ ചിട്ടക്കാരനെ തിരിഞ്ഞ് ഓടിച്ചാനെ കൈവിടും. ആ അങ്ങനെയുണ്ട്. അതുപോലെ അപ്പോൾ അങ്ങനെ എന്നെ അന്നിപ്പം മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അന്നിപ്പം നമ്മളൊരു ആനയ്ക്കെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരാനയുടെ മുകളിൽ കയറണം, ഒരാനയെ കൊണ്ട് നടക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള സമയം. അങ്ങനെ ഈ കൂറ്റനാട് പ്രസാദിനെ മറ്റേ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ വീട് ഞാങ്ങാട്ടിരി പട്ടാമ്പി ഞാങ്ങാട്ടിരി വീട്ടിൽ കെട്ടിയിട്ടേക്കാണ്. മുകളിലിരിക്കാൻ ആളില്ല. അപ്പം മുകളിലെ കാലറിയുന്ന ഒരാൾ വേണം. എനിക്കന്നൊരു 16 വയസ്സ് കൂട്ടിക്കോ, 16 വയസ്സ് കുട്ടിക്കോ, നമ്മളെ ഇതിന് മുകളിൽ കയറാൻ തയ്യാറല്ലേ. അങ്ങനെ കയറി. അന്ന് മാധവേട്ടനാണ് മാധവേട്ടൻ കുമ്പടി. ഇപ്പം റിട്ടയറായി കേട്ടോ, ഗുരുവായൂരിന്ന് റിട്ടയറായി. അപ്പം ആനയുടെ മുകളിൽ കയറി ആന കഴിച്ചു, അങ്ങനെ കയറി, അങ്ങനെ പോയി. അത് അതിൽ നിന്ന് വീണ്ടും മാറി. പിന്നെ അവരുടെ തന്നെ ഭീമനാനയെ കഴിച്ച് കയറി കയറി. അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് അടുപ്പുട്ടി പള്ളിപ്പെരുന്നാളിന് പ്രസാദാന തണ്ണീർക്കോട്. തണ്ണീർക്കോട് വേലായുധനെ ഓടിച്ച് കൈ വിട്ടിട്ട് നിൽക്കുന്ന സമയത്ത് കൃഷ്ണൻകുട്ടിയുടെ പറഞ്ഞു, രാജു ആന കഴിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ കഴിക്കാവുന്നു. അന്ന് കാന്താരി അയ്യപ്പനാന കയറുന്ന സമയമാണ്. കാന്താരി കയറിക്കൊണ്ടിരിക്കുന്ന സമയം, കാന്താരി അയ്യപ്പനാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ആ ആനയ്ക്കൊന്ന് ഒഴിവായിട്ട് പോയിട്ടാണ് അന്ന് കാളേരോട് ഭാസ്കരനും നമ്മുടെ തച്ചപ്പള്ളി വിജയനഗരയിലെ കുഞ്ഞമ്പിള്ളയും കൂടെ ഈ ആന കഴിച്ചപ്പോൾ ഞാൻ അതിനെ പോയി കഴിച്ചു. വിജയനാന കഴിച്ചു, അല്ല ഈ മറ്റേ പ്രസാദാന, കൂറ്റനാട് പ്രസാദാന കഴിച്ചു. ഏയ് അത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഈ സ്ഥിരം പാപ്പന്മാരൊക്കെ വളരെ ഈ പഴയ നാടനാനയ്ക്ക് മാത്രമേ സ്ഥിരം പാപ്പന്മാരുള്ളൂ. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി 10 എണ്ണം കൊടുത്താൽ ആനയ്ക്കും അറിയാം. ഏയ് അവനെ ആള് മാറി, അവൻ 2 എണ്ണം കൊടുത്താൽ മേടിക്കുക, 3-ാമത്തെ ദിവസം അവനെ ഓടിക്കാൻ കൈവിടുക, 2 പിടിയും കൊണ്ട് അവിടെ നിൽക്കുക ഒരാഴ്ച. അതൊക്കെ തന്നെയാണ് അന്നത്തെ ആനകളുടെയൊക്കെ ഓരോ രീതി. പിന്നെന്താ ശീലിച്ച് വെച്ചിട്ട്, നമ്മൾ വഴിയെടുക്കുന്നതിന് മുമ്പ് ആന കിടക്കും. പിന്നെ അത്ര വാശിയുള്ള ആനകൾ, അത് വാശിയുള്ള ആനകളൊക്കെ ഉണ്ട് കേട്ടോ. അത് സ്ഥിരം ആനക്കാർ ഉറച്ചു നിൽക്കുന്ന ആനക്കാർ അതിനൊക്കെ കിട്ടിയിരിക്കണമെങ്കിൽ മണിക്കൂർ ദിവസങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 എണ്ണം കൊടുത്തു ആനയെ കഴിച്ചു, പരിപാടി എടുത്തു. ഞാൻ സുഖമായിട്ട് ഒരു സീസണൊക്കെ എടുത്തു. സീസണെടുത്ത് അങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ ഈ അക്കിക്കാവ് പൂരം കഴിഞ്ഞു. അന്നും അങ്ങോട്ടൊന്ന് പൂവല്ലേ, അക്കിക്കാവ് പൂരം കഴിഞ്ഞു. അന്നത്രയാണ് 45 രൂപ കാപ്പി കാശാണ്. ഏത് 45 രൂപ അന്ന്. അപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ആനയിൽ നാരായണേട്ടനുണ്ട്. അപ്പോൾ അതുവരെ പരിപാടി ഇല്ലാന്ന് പറഞ്ഞു. ഒരു 8-9 മണി ആയപ്പം വന്നിട്ട് പറയുകയാണ് കൊപ്പത്ത് പരിപാടി ഉണ്ട് പറഞ്ഞു. കൊപ്പടി പരിപാടി ഉണ്ടാവും അന്ന് ഞാൻ പറഞ്ഞു. എന്നെ കൂടെ സാധിക്കില്ല പറഞ്ഞു. അന്ന് അതിൻ്റെ ചങ്ങലയെ തട്ടിക്കഴിഞ്ഞാൽ ആന അന്ന് വെടിയാണ്. ഏറ്റവും വെടി കൊണ്ട ആനയാണത്, ഏറ്റവും കൂടുതൽ വെടി കൊണ്ടിട്ടുള്ള ആനയാണ് കൂറ്റനാട് പ്രസാദിനെ. ഏറ്റവും കൂടുതൽ അന്ന് സാറിന് ഓർമ്മ ഉണ്ടാവില്ല? അല്ലല്ല, ഏറ്റവും കൂടുതൽ വെടി കൊണ്ടത് ഒന്ന് ഉള്ളരി ജയപ്രകാശ് ഏട്ടൻ്റെ ആന. ആ ഏറ്റവും കൂടുതൽ വെടി കൊണ്ട് ആനയുടെ ഒരു അമരം തന്നെ തളർന്നു പോയിട്ടുണ്ട്. ഒരു അമരം, ആ ഒരു അമരം തളർന്നു പോയി. അത് കഴിഞ്ഞാൽ പിന്നെ കൂറ്റനാട് പ്രസാദാനാണ് ഏറ്റവും കൂടുതൽ വെടി കൊണ്ടാന. ആ ഏറ്റവും കൂടുതൽ വെടി കൊണ്ടാന. അങ്ങനെ കൈ വിടുവ കൈവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടക്കാരൻ മുന്നിൽ കിട്ടി അപ്പം ഓടിക്കാനാണ്. അതിനോട് ക്രൂര ആളെ കൊല്ലലും പിടിക്കലൊന്നും അല്ല. ആ കൈ വിടുക പിന്നെ വെടിവെക്കുക. അത് തന്നെ ഓടിക്കും.
അതാരാണ് ആന? അത് നിസ്സാര കാര്യങ്ങളോ ഉള്ള ഒരു സംശയമായി. ചട്ടക്കാരനെ മുന്നിൽ കിട്ടിയാ ഓടിക്കും എന്ന് പറയുന്നത്, ആന നിൽക്കുന്ന തറയിൽ നിന്ന് ഈ ആനയെ അഴിച്ചുകൊണ്ട് ആ അമ്പ എവിടെയാണ് പരിപാടി എന്ന് അവിടെ വരെ വരുന്നതും ഞാൻ ചട്ടക്കാരൻ തന്നെയല്ലേ? അതെ. അപ്പൊ പിന്നെ ഈ മുമ്പിൽ കിട്ടി ഓടിക്കുന്നു പറയുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാല്, ഞാനത് പറഞ്ഞുതരാം സാറേ. ആനയുടെ മുകളിൽ ഒരാളുണ്ടാവുക, കുറച്ചൊരാള്. അപ്പം നമ്മൾ ആനയുടെ ഏലസ പിടിച്ചേക്കുന്നത് പറഞ്ഞു മനസ്സിലായി, ഏലസ പിടിച്ചേക്കാണ്, നടക്കേണ്ട കൂട്ടി അമർത്ത ഇടയാട്ടുകൊണ്ട് ബന്ധവസം കൊണ്ട് തലയെക്കെട്ടി കെട്ടി കാര്യങ്ങൾ ചെയ്യും, സുഖമായിട്ട് ആന എഴുന്നള്ളിച്ച് പോവുക കാര്യങ്ങൾ ചെയ്യുക, തലയെക്കെട്ട് അങ്ങോട്ട് അഴിച്ച് ഫ്രീ ആയിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് ഇവിടെ ആന എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആന ചാടി വന്നു ആന ഓടിച്ചു കയ്യിൽ പോയി, അതാണ് അതിൻ്റെ പ്രശ്നം. അല്ലാണ്ട് നമ്മൾ ആന അണഞ്ഞു നിന്ന് പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് നമ്മൾ തെറ്റിട്ട് കുത്തി പിടിക്കൊന്നുമല്ല, നമ്മളങ്ങോട്ട് മാറി നിന്നിട്ട് അല്ല ഒറ്റത്ത്, അതുപോലെ തന്നെ നമ്മൾ ഒറ്റത്തുമ്പിൽ കൊളുത്തി നിർത്തിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പുലർച്ചൊക്കെ വഴിയടിച്ച് പോവുകയാണ്, ഒന്ന് ബാത്റൂമിൽ പോകാൻ മുട്ടി, വേഗം മുട്ടികൾ തള്ളി ഒരു മരത്തിൽ കൊളുത്തി, ബാറാക്കാണ്ട് പോകാൻ പറ്റില്ല. അപ്പോഴും തിരിച്ചു വരുമ്പോൾ ആന ഓടിക്കും, ഓടിച്ചു കഴിയും. അതൊക്കെയാണ് ആനയുടെ രീതി ഉണ്ടായിരുന്നത്. ആ അങ്ങനത്താണ്, അല്ലാണ്ട് വേറെ ക്രൂര സ്വഭാവം ഒന്നും അല്ല ആന. കൊല്ലാനല്ല ആനക്കിപ്പോ എന്താണ്, ഇന്നത്തെ പൂരം മുടക്കം എവിടെ നിൽക്കാൻ സുഖം. ഈ രാത്രി മുഴുവൻ ഉറക്കം നിന്ന് പിറ്റേ ദിവസത്തെ കഷ്ടപ്പാടുന്നത് കഴിയില്ല, ഒരു വെടി മേടിച്ചാലും അത് തന്നെ അതൊക്കെ തന്നെയാണ് ആനകളുടെ ഒരു. പിന്നെ വെച്ചാൽ അന്നൊന്നും ഈ പറയുന്ന പോലെ പ്രസാദിനെ കേറിയിട്ടുള്ള പാപ്പന്മാരില്ലേ, ആരായിരിക്കും അവന്റെ സ്വഭാവമായിട്ട് കുറച്ചെങ്കിലും യോജിച്ചു പോയിട്ടുണ്ടാവുന്നത്? എന്നോട് കൃഷ്ണകുട്ടിയേട്ടൻ പറഞ്ഞത് കണ്ടയങ്കാളി എന്ന് പറഞ്ഞ പാപ്പാനാണോ അതിനെ അടിപൊളിയായിട്ട് കൊണ്ടുവന്നത്, അത് കുട്ടികൃഷ്ണാന അയാള് കൊണ്ട മറിയതിന് ശേഷം ഈ ആന വൃത്തിയെ കൊണ്ടുവന്ന് രാജു മാത്രമേ കൊണ്ടുവന്നുള്ളൂ പറഞ്ഞു. കുറഞ്ഞ ചില കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചാൽ നമുക്ക് അത്ര ആനപ്പണി അറിഞ്ഞിട്ടൊന്നും അറിഞ്ഞില്ല, ആന വൃത്തിയും വെടിപ്പിലും ഇങ്ങനെ കൊണ്ടുവന്നത് കണ്ടയങ്കാളി കൊണ്ടുവന്നതിന് ശേഷം ഞാൻ തന്നെ കൊണ്ടുവന്നത് എന്നാ പറഞ്ഞത് കൃഷ്ണകുട്ടിയേട്ടൻ പറഞ്ഞത്. അന്നത്തെ കാലത്തെ പ്രശ്നക്കാരൻ എന്ന പേരിൽ വൃത്തിയും വെടിപ്പിലും കൊണ്ടുവന്നത് നടക്കുമ്പോഴും നല്ല തേച്ചൊറിച്ച് വൃത്തിയായി കൊണ്ടുവന്നത് ഞാൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. മറ്റേത് അതിന് മുമ്പ് കണ്ടയങ്കാളി കണ്ടയങ്കാളി എന്നാ പറഞ്ഞത്. കേളചന്ദ്ര ഗ്രൂപ്പിന്റെ ആനകളുടെ ചുമതലക്കാരനായിരുന്ന ഇത്തിത്താനം മാത്യു ചായനെ രാജുവിൻ്റെ ഓർമ്മകളിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത്. കിട്ടുന്ന കാശ് പങ്കിട്ടു പോകുമെന്ന കാരണത്താൽ പണിയെറിയാവുന്ന നല്ലൊരു തൊഴിൽക്കാരനെ ഒപ്പം നിർത്തില്ലാത്തവർക്കിടയിൽ പണിയെടുക്കുന്നവന് അവൻ അർഹിക്കുന്ന കൂലി തന്നെ കൊടുത്തിരിക്കണമെന്ന കാര്യത്തിൽ കണിശക്കാരനായിരുന്ന മാത്യുവേട്ടൻ ഒരു വേറിട്ട മനുഷ്യൻ തന്നെയായിരുന്നു. ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ എത്ര കടുകെട്ടിക്കാരായ എറിച്ചിലുവാണങ്ങളെയും അഴിച്ചു കയറാൻ തന്റെ ഇടം കാട്ടുന്ന രാജു എന്ന കൊച്ചൻ എടുക്കുന്ന റിസ്കിനുള്ള അർഹമായ പ്രതിഫലം എന്ന നിലയിലുമാവാം മാത്യു ചായന്റെ ആ പങ്കുവയ്ക്കൽ. കൊലയാനകളുടെ അപ്പോസ്തലൻ എന്ന പേരിന് അർഹനായ രാജവെമ്പാല എന്ന അപരനാമത്തിൽ കൂടി അറിയപ്പെട്ടിരുന്ന ബുള്ളറ്റ് മോഴയാണ് രാജു മാത്യുച്ചായന്റെ ചുമതലയ്ക്ക് കീഴിൽ കൈയേൽക്കുന്നത്. ആമ്പല്ലൂർ ബാലകൃഷ്ണൻ എന്ന കത്തിവേഷക്കാരനെ കൊണ്ടു നടക്കുന്ന കാലത്ത് ഇരിട്ടിയിൽ വച്ച് അവൻ മതപ്പാടിലായതോടെയാണ് ബുള്ളറ്റ് മോഴ എന്ന 10 തലയുള്ള ആനരാവണന്റെ കടിഞ്ഞാൺ രാജു ഏറ്റെടുക്കുന്നത്. അന്ന് ഇവിടുന്ന് സാറേ നടന്ന പോവുക, ഏത് കർണാടക തമിഴ്നാടൊക്കെ നടന്ന പോവുക. ഞാനിവിടുന്ന് 5 ദിവസം കൊണ്ടാണ് കൊടകിലെത്തുക. അങ്ങനെ കൊടുകിൽ പോയി, കൊടുകിൽ ഇവിടുന്ന് മറ്റേ കുന്നംകുളത്ത് നടന്ന് കൊടുകിൽ പോയി പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇരിട്ടി വെച്ചിട്ടാണ് ഫസ്റ്റ് ഇരിട്ടി മട്ടന്നൂർ ഉളിയിൽ ഫസ്റ്റ് നീര് കെട്ടുന്നത്. എന്നെ ഓടിച്ച് ആന അവിടെ കെട്ടി, അവിടെ കെട്ടിയിട്ടാണ് ഞാൻ ഈ മോഴയാനെ പോയിട്ട് എന്നിട്ടാണ് ഈ മോഴയാനെ ബുള്ളറ്റ് മോഴയാനെ അഴിഞ്ഞു. അപ്പൊ 18 ആളെ കൊന്നിട്ട് നിൽക്കുകയാണ് കർണാടകത്തിലാണ്. ഇതിനെ ഇവിടെ കെട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ലേ, അത് കർണാടകത്തിൽ അത് ഒരു അത് ഈ ഒരു മാത്യേട്ടൻ വരാണ്ട് മറ്റേ കേളചന്ദ്രയുടെ ആനപ്പാപ്പ മാത്തുവേട്ടൻ ആനയുടെ ചുമതല. ഞാൻ ഇന്ന് കേരളം കണ്ടതില് കേരളം കണ്ടതിലല്ല ആനക്കാരിൽ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഒരു എന്താ പറയുക, ഇത്ര നല്ലൊരു വ്യക്തി അദ്ദേഹത്തെ മാതിരി ഒരു ആനക്കാരിൽ ഒരാളെ നമുക്ക് കാണാൻ മനസ്സിൽ ഇപ്പോഴും അങ്ങനത്തെ അദ്ദേഹം എന്താ പറയുക, അയാളിൽ ഒരു 25 പൈസ ഉണ്ടെങ്കിൽ ആ 25 പൈസ എങ്ങനെ നമ്മൾ രണ്ടാക്കിയിട്ട് നമ്മൾ വായിക്കുക, അത് വായിച്ച് നമുക്ക് വരും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മനസ്സല്ല നമുക്ക് തന്നിരിക്കുകയാണ് മനസ്സൊന്നും അല്ലത്. ആ ഞാൻ അദ്ദേഹത്തെ കാണുന്നതും ഈ കർണാടകത്തിൽ നിന്നാണ് കേട്ടോ, അവിടെ വെച്ചാ കാണുന്നത്, ഈ ബുള്ളറ്റ് മോഴയുടെ കാണുന്നത് അയാൾ. അന്ന് ഈ ആനയുടെ ചുമതല അദ്ദേഹത്തിനാണ്. അപ്പൊ അവിടെയൊക്കെ അന്ന് പറഞ്ഞിട്ട് 5-6 ആന ഒരാൾക്കാർക്ക് ചുമതലയാണ്, പക്ഷെ ഇതിനെ പണിയെടുക്കാനൊന്നും പറ്റുന്നില്ല, എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിടും ആരെങ്കിലും ഇതേമാതിരി നമ്മളെപ്പോലെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രമിച്ചു നോക്കുക. അങ്ങനെ പിന്നെ കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവിടെ രാജഗോപാലൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയാണ് സെറ്റപ്പായി. അവന്റെ പേര് ശരിക്ക് രാജഗോപാൽ, പക്ഷെ ആളുകൾ പറയുന്നത് രാജഗോപാലൻ എന്ന് പറയുന്നത് തൊട്ടാൽ പണി തീരുന്നുള്ള അർത്ഥത്തിലായിരിക്കും. അതിൻ്റെ യഥാർത്ഥം അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
ഇയാൾക്ക് എൻ്റെ മറ്റേ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ മാത്തുവേട്ടൻ മാത്തുവേട്ടൻ അയാളെ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം നല്ലൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആനക്കാരിൽ അദ്ദേഹം കഴിഞ്ഞിട്ട് നമുക്കൊരു വേറെ ആരുള്ളൂ കാരണം വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അധികം കാലം നിന്നിട്ടൊന്നുമില്ല ഒരു അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഒരു 6 മാസം നിന്നു പിന്നെ അത് കഴിഞ്ഞാൽ സാമ്രാജ്യ നഗർ ആനയും കൊണ്ട് പണിക്ക് വരികയാണ് സാമ്രാജ്യ നഗർ കേട്ടിട്ടുണ്ട് അത് തന്നെ ഈ ബുള്ളറ്റ് മോഴ ആന ഈ ആംബുലൻസ് ആനയെ കെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ചുമതലയിൽ ഞാൻ പണിപ്പീരായിട്ട് പോയി നിൽക്കുകയാണ് അപ്പോൾ ഇയാൾക്ക് അറിയാം ഇയാളെ ആന കൊല്ലുന്ന അറിയാം മാത്തുവേട്ടനറിയാം പുള്ളിക്കറിയാം പുള്ളി ആന കൊല്ലുന്ന അറിയാം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആള് മാറിന്ന് എന്നെ ഏൽപ്പിച്ചിട്ട് മാറി മാറി അവിടെ നിന്നാൽ പുള്ളിയെ തീർക്കും പുള്ളിയെ തീർക്കും അറിയാം പുള്ളി എന്നെ ഏൽപ്പിച്ചിട്ട് മാറി നമ്മള് ചെറുപ്പമാണല്ലോ കുട്ടി മക്കളില്ല എനിക്ക് 10-18 വയസ്സല്ലേ ഉള്ളൂ കണ്ണത്താ ദൂരത്തോളം നീണ്ടു പരന്ന് കിടക്കുന്ന എസ്റ്റേറ്റുകൾ കുറച്ച് മനുഷ്യരും ഏതാനും ആനകളും പിന്നെ എത്ര കാലം പണിയെടുത്താലും തീരാത്തത്രയും എണ്ണമറ്റ മരങ്ങളും പുറം ലോകത്തുനിന്ന് തീർത്തും അന്യമായ ഒരു ധ്രുവപ്രദേശം പോലെ അങ്ങേയറ്റം ഒറ്റപ്പെട്ട ആ ലോകത്ത് ഒരാന തന്നെ ചത്തുമലച്ച് കിടന്നാലും ചത്ത് ചീഞ്ഞ് മണമടിക്കുന്നതുവരെ ഒരുത്തിനും അറിഞ്ഞെന്ന് വരില്ല അപ്പോൾ അവിടെ പണിക്കെത്തുന്ന മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ പുഴുക്കളെ പോൽ അല്ലെങ്കിൽ അതിലും നിസ്സാരമായ ജന്മങ്ങൾ ആ ഒരു കാലത്തെ അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ അവിടെ മനുഷ്യരുടെ നീതിക്കും നിയമങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ച് തന്നിഷ്ടത്തിന് ജീവിക്കുകയും പണിയെടുക്കുകയും കണ്ണിന് പിടിക്കാത്തവരെയെല്ലാം അപ്പപ്പോൾ തന്നെ പണിതീർക്കുകയും ചെയ്യുന്ന ആനക്കാലൻ അതായിരുന്നു ബുള്ളറ്റ് മോഴ ജെയിംസ് ബോണ്ടിന്റെ തോക്കിൽ നിന്ന് ചീറിപ്പായുന്ന ബുള്ളറ്റിന് ഒരു പക്ഷേ ലക്ഷ്യം പിഴച്ചേക്കാം ആനാൽ ബുള്ളറ്റ് മോഴ ഒരുവനെ തീർത്തു കളയണമെന്ന് തിട്ടം പോട്ടാൽ എന്തൊരുവനും അതിൽ നിന്ന് തപ്പിക്ക മുടിയാതും അതായിരുന്നു അങ്ങനെയായിരുന്നു അന്ന കാലം അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഈ കൊടുകിന്ന് ഈ ആനയുടെ സാമ്രാജ്യ നഗർ പണിക്ക് വരികയാണ് സാമ്രാജ്യനഗരെ പണിക്ക് വന്ന് അവിടെ അന്ന് വീരപ്പൻ അവിടെ ബെല്ലസ് എന്നൊരു കാലഘട്ടമാണ് അവിടെ അപ്പം ഈ മുദ്ദുക്കൗഡർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് മറ്റേ നമ്മുടെ പുളിഞ്ചൂർ ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് വലത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രാമമുണ്ട് ഇയാൾക്കൊരു 10-25,000 പശുക്കളും ഇയാൾക്കൊരു 10-500 ഏക്കർ 500 അല്ല 10,000 കൂടുതൽ സ്ഥലങ്ങളുമുണ്ട് അപ്പം ഇത് ഇവരുടെ ഈ വളപ്പിൽ നിന്നാണ് നമ്മൾ തെങ്ങുംപട വെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുക അങ്ങനെ അവിടെ ഒരു പണീനുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ആന കെട്ടിയിട്ടേക്കാണ് അതാണ് ഞാൻ സാർ അന്ന് ചോദിച്ചപ്പോൾ ഞാനത് എൻ്റെ മനസ്സിന് വിട്ടുപോയി ഈ പണീനെ ആന പട്ട ഞാൻ പറഞ്ഞ എപ്പോഴും ഒരാളെ ഒരു പ്രാവശ്യം ഈ ചങ്ങായി കൊണ്ടുപോയിട്ട് ഒരു ബനീൻ ഇട്ടിട്ട് പോയിട്ട് ഈ ആനയ്ക്ക് ചോറ് കൊടുത്തപ്പോൾ ഈ ആന ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പുറത്തു കൂടെ ഇങ്ങനെ ഈ സീലിട്ട മാതിരി പാട് കഴിച്ചാണ് വാരി പിടിച്ചാൽ കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതും കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ് അപ്പം ദേവൻ എന്നാണ് വേറെ തേനെടുക്കപ്പോൾ ആദിവാസിയാണ് അപ്പം ഞാൻ പറഞ്ഞു ദേവ ഇനി ഒരിക്കലും പോരുത് കേട്ടോ പോരുത് പറഞ്ഞു അവർ കാട്ടിലാണ് ആനയെ കിട്ടുന്നത് കാട്ടാനയൊക്കെ വന്നു പോകുന്ന സ്ഥലവും എല്ലാം വന്ന് പോക്ക് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ നോക്കുമ്പോൾ മറ്റേ ഇവനെ 2 ദിവസമായിട്ട് ഇവനാണ് ആനയ്ക്ക് അരി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഇവനെ കാണാനില്ല അപ്പം അങ്ങനെ കുറേ ദിവസങ്ങളിങ്ങനെ ഇപ്പം ഏതാ ഒരു ഒന്നും അറിയുന്നില്ല ഒരു ആരുമില്ല ഒരു 30 വർഷം അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അപ്പം സ്ഥിരമായിട്ട് കിട്ടുന്നത് അറിയാണല്ലോ മാറ്റി കിട്ടാനും വലിയ കാട്ടാനും വലിയ സ്ഥലമല്ലേ അപ്പം അവിടെ മറ്റേ ആൾക്കാർ കാവലും തീയിട്ടൊരു കാവലും ഉണ്ട് അങ്ങനെയാണ് 4-5 ദിവസം കഴിയുമ്പോൾ മണമടിക്കുന്നു ഇത് അങ്ങനെ കൊന്നിട്ടേക്കാണ് കൊന്നിട്ടേക്ക് ഒന്നുമില്ല ഒരു പപ്പടം പോലെ ചവിട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ട് ഫീസ് ഇട്ടിട്ടുണ്ട് അവരെന്തൊക്കെയോ ചെയ്തു അതൊക്കെ ചെയ്തു എന്തോ അന്നത്തെ കാലത്ത് വേണമെങ്കിൽ ഒരു 10,000 കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടായിട്ട് അങ്ങനെ അത് വെട്ടിക്കൂട്ടി അത് മഴയിൽ ഇട്ടിട്ട് അത് കത്തിച്ചു കളയുകയും ചെയ്തു ആ അതുപോലെ ഈ മോഴയാനെ കൊന്ന ആൾക്കാരെ ഒക്കെ അന്ന് ഇതിൻ്റെ ആന ചന്ദ്രൻ എന്ന് പറയും അന്ന് അക്ബറാനെ ഈ ആനയും ചന്ദ്രേട്ടൻ്റെ ചുമതലയില്ല അന്നത്തെ കാലത്ത് ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ 5-6 ആന എല്ലാവർക്കും ചുമതലയും കാര്യങ്ങളും ഏൽപ്പിക്കുക നമ്മൾ പണിക്കാരൻ അവർ പ്രമാണി ആനപ്പണിയൊന്നും അറിയൊന്നുമില്ല അവരൊന്നാമൻ ഒന്നാമൻ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവരെന്ത് ചെയ്യും ഓരോ ആൾക്കാരെ കുഴിച്ചിടും ഇവർ കാപ്പിക്കട്ടി കുഴിച്ചിടും അപ്പോൾ ഈ ആന കച്ചവടം ആകുക എന്ന് പറയുമ്പോൾ പറയും അവരെ ബന്ധുക്കാരെ വിളിക്കും ഈ ആന കൊന്നുണ്ട് കേട്ടോ എൻ്റെ സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട് പറയും വിറ്റ് പോകാതിരിക്കാതെ കാരണം ഇവർക്ക് പോയിട്ടുണ്ട് വെച്ചാൽ ഇവർക്ക് വേറെ ഇത് വേണ്ടേ അന്ന് ആന വിൽക്കാന്ന് പറഞ്ഞാൽ 85 രൂപ മാക്സിമം നല്ലൊരു മരം വലിക്കുന്ന ആനയ്ക്ക് ഒരു 85,000 രൂപ മാക്സിമം അങ്ങേറ്റം അത്രേ കിട്ടും അതിന് മേലെ വിലയില്ല അപ്പം ആ വിറ്റ് പോയാൽ പോയില്ലേ അന്നിപ്പോ എന്താ ഏറി കഴിഞ്ഞ
എന്ത് പേടി, ഇവരൊന്നാമ്മമാരല്ലേ, ആരെങ്കിലും ഒരു ഒന്നും അറിയാത്ത ഇവര് ചെയ്യുന്നില്ല, മറ്റേ ആൾക്കാരെ വരുന്നു. കാരണം എന്നെ പോലെയുള്ള ആൾക്കാരില്ലേ, ചാവാനും എന്തിനും വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ചെറുപ്പക്കാർ ചെയ്യില്ല. നമുക്ക് എന്താണ് പൊറോട്ട ഇറച്ചിയും തിന്നുക. അന്നത്തെ കാലത്ത് പൊറോട്ട ഇറച്ചിയും റിലീസായ കാലഘട്ടമാണ്, ഉശിരി നിൽക്കുന്ന കാലം. അതൊക്കെ തന്നെയാണ് അന്നത്തെ ഒരു ആനപ്പണിയുടെ കാര്യങ്ങൾ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ മോഴയാനെ കൊന്നിട്ട ഒരു കേസ്. എന്തായാലും തന്റെ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആനയല്ലേ, വിഘ്നേശ്വരനായ ഗണപതിയുടെ കൺകണ്ട രൂപമല്ലേ, അവനൊരു പൂജ ചെയ്തേക്കാം എന്ന് ചിന്തിച്ച് 3000 ഏക്കറിന്റെ ഉടമയായ ഒരു നല്ല മനുഷ്യൻ അവന്റെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് കിണ്ടിവാലിൽ നിന്നൊരു ഇത്തിരി വെള്ളം അവന്റെ മുഖത്തേക്ക് കുടഞ്ഞത് മാത്രമേ മൂപ്പർക്ക് ഓർമ്മയുള്ളൂ. പിന്നെയൊന്നും ഓർക്കാൻ നേരം കിട്ടിയില്ല, ഓർക്കേണ്ടി വന്നിട്ടുമില്ല. അദ്ദേഹം 3000 ഏക്കറിന്റെ ഉടമസ്ഥനെയാണ് കൊന്നാന്. കൗണ്ടർ 3000 ഏക്കറിന്റെ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥനെയാണ്. അവിടെ ഗണപതിയാണ് ആന. അപ്പൊ അവരെന്ത് ചെയ്തു, ആന പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കിണ്ടിവാലിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചതാണ് ആനയുടെ നടയിലേക്ക്. ഇപ്പൊ ഇപ്പോഴും നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും പോയിട്ട് കഴിഞ്ഞാൽ പട്ടന്മാരോടെ പോയിട്ട് അവര് വെള്ളം എടുത്ത് കഴിക്കും. അതേമാതിരി ഇത് പിടിച്ചു കൊന്നുവാനാ, നേരെ പിടിച്ചു കൊന്നുവാനാ. അവിടുന്ന് ഈ ആന കൊണ്ടുപോയിട്ട് പണിക്ക് കൊണ്ടുപോയതാ. പാപ്പന്മാരെ കൊന്നാണ് രണ്ടാപേരെ ഒരു ഒറ്റ ദിവസം. അത് ഒരാളെ അഷറഫ്, മറ്റൊരാളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇല്ല, ഒക്കെ ഈ കണ്ണൂര് കോഴിക്കോട് ആ ഭാഗത്തുള്ളതാണ്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാലേ സാറേ, നമ്മുടെ ഈ കർണാടക ഭാഗത്തൊക്കെ ഒരു പാപ്പാനെ ആന കൊന്നെന്ന് പറഞ്ഞാൽ വീട് പോലും അറിയില്ല. കാരണം സംഭവം ഉണ്ടാവില്ല, ഒരു കൗണ്ടന്റെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 300 ഏക്കർ 400 ഏക്കറാ. അതിന്റെ ഏക്കറിൽ ഒന്നാകെ അപികട്ടി കുഴിച്ചിട്ട് തന്നെ, അത്രേ ഉള്ളൂ. പുറം ലോകം അറിയില്ല. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ പോയിട്ട് ലാൻഡ് ഫോണുകൾ പോലും അത്യപൂർവമായിരുന്ന ഒരു കാലത്ത് ആനകൾക്കൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ പണിക്ക് പോകുന്ന മനുഷ്യരുടെ അവസ്ഥ അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമായിരുന്നു. കൊന്നാലും ചത്താലും ഒന്നും ഒരാളും അറിയില്ല, ഒരുത്തനും ചോദിക്കാനെത്തില്ല. എന്നാലോ ചില നേരങ്ങളിൽ ചാവാതെ തന്നെ നാട്ടുകാർ അവരെ പരേതന്മാരായി പ്രഖ്യാപിച്ച് കളയുകയും ചെയ്യും. പ്രേതം ചന്ദ്രൻ എന്ന പേരിൽ ആനലോകത്ത് അറിയപ്പെട്ടിരുന്ന ചന്ദ്രൻ അനുഭവം അങ്ങനെയൊന്നായിരുന്നു. നായരമ്പലം കേശവനാന കുളപ്പുള്ളിയുള്ള ചന്ദ്രനെ കൊന്നു എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം വന്നു. അന്ന് തങ്കപ്പെട്ടനാണ് ആനയ്ക്ക്, ഏത് കേശവനാനയ്ക്ക് ആനയെടുത്ത് അവിടെ മതിലൊക്കെ അടിച്ചിട്ട് മോറൊക്കെ കേട് വരുത്തി ആളെ കാലിയാക്കി. അപ്പം ഈ ചന്ദ്രൻ ഇവിടുന്ന് നാട് വിട്ട് പോയൊരു സമയം. അപ്പോൾ അങ്ങനെ മറ്റേ ഒരു ഇത് വന്നു, മരിച്ചത് കുളപ്പുള്ളി ചന്ദ്രനാണെന്നുള്ള നിഗമനം ഇവിടെ വന്നു. മരിച്ചത് വേറെ ആളാണ്, പക്ഷേ ഇവിടെ കൊല്ല നാട്ടുകാർ അറിയുന്നത് ചന്ദ്രനാണെന്നുള്ള വിവരം. അങ്ങനെ ഇതായി എന്ത് ചെയ്തു, ചന്ദ്രൻ ഒരു സുപ്രഭാതം എറണാകുളത്ത് നിന്ന് ബസ്സിൽ അവൻ്റെ ബോഡിയൊക്കെ ഇവിടെ മറവ് ചെയ്തു. വീട്ടിൽ ചെയ്തു ആളുടെ രൂപമൊന്നുമില്ല, മോറൊക്കെ പോയില്ലേ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ കുളപ്പള്ളി കൊണ്ടുവന്നിട്ട് ബോഡി മറവ് ചെയ്തു. മറവ് ചെയ്തു ഇതിങ്ങനെ കഴിഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു, ഇവൻ ഒരു സുപ്രഭാതം എറണാകുളത്ത് നിന്ന് ഇങ്ങനെ കുളപ്പള്ളിക്ക് ബസ് ഇറങ്ങുകയാണ്. അപ്പം അങ്ങനെ ചെറുതുരുത്തി പാലത്തെ വെച്ചിട്ട് ഇവൻ്റെ അയൽക്കാരൻ നോക്കുമ്പം പിന്നിൽ ഇയാൾ മുന്നിലിരിക്കുകയാണ്, പിന്നിൽ ചന്ദ്രൻ. ഇയാൾ എന്ത് ചെയ്ത, പാലം കഴിഞ്ഞപ്പോൾ ഇയാൾ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഇയാൾ സ്ഥലം വിട്ടു. അങ്ങനെ വന്ന് കുളപ്പള്ളി സെൻറ്ററിൽ വന്ന് അന്ന് അവിടെ അമ്പലത്തിൽ എന്തോ ഒരു ചെറിയ പരിപാടി നടക്കുകയാണ്. അവിടുത്തെ യൂണിയൻകാരെ കൂടി ഇവനെ റൂമിലിട്ട് കൂട്ടി. അങ്ങനെ ഏറെക്കുറെ ഒരു നേരം പുലർച്ചെ ഒരു 4 മണിയായി ഇവൻ റൂം എങ്ങനെയാ പൊളിച്ച് പുറത്തിയാടി. ഒന്നും മനസ്സിലാവുന്നില്ല, ആരും പറയുന്നില്ല. ഇവൻ പുറത്തിയാടി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം ഇവൻ്റെ ഏട്ടൻ്റെ ഭാര്യ വെളുപ്പിന് വീട് അടിച്ചു തുടച്ചിട്ട് ചാണകം കലക്കി മുറ്റത്തൊക്കെ തെളിക്കുകയാണ്. ഇവൻ നേരെ എന്നിങ്ങനെ ഉമ്മറത്താണ് നിന്നു നോക്കുമ്പോൾ ചന്ദ്രനേതാണ്, അടിയന്തരം കഴിഞ്ഞിട്ടും കൂടി അടിയന്തരം കഴിഞ്ഞേ ഉള്ളൂ, പന്തലും കഴിച്ചിട്ടും കൂടെ ഇല്ല. ഈ വളവുള്ള അങ്ങനെയാണ് കുടിച്ചു ആ സ്ത്രീ. പിന്നല്ലാണ്ട് ഇത് ഉമ്മറത്ത് നിൽക്കല്ല, പിന്നെ എന്താ ഇത് ആക്രമി പോയി ഈ സാധനം കൂടെ കുടിച്ചു. ഇപ്പൊ ഇതാ മരിച്ചു 2 വർഷമായിട്ടുള്ളൂ, ഇപ്പോഴാ മരിച്ചിട്ടുള്ളൂ ചന്ദ്രൻ. പ്രേതം ചന്ദ്രനാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആനക്കാരുടെ ഇപ്പൊ നന്ദിയിൽ താനൊക്കെ ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ 3 പേരെ കൊന്നുകൊല വിളിച്ച ബുള്ളറ്റ് മോഴ എന്ന ആനകളിലെ രാജവെമ്പാലയെയും അവന്റെ മതപ്പാടിന്റെ മൂർധന്യത്തിൽ തന്നെ നൂൽബന്ധമില്ലാതെ എന്നോണം ചങ്ങലയഴിച്ച് സ്വതന്ത്രനായി വിടാൻ തോന്നിയ ചങ്കൂറ്റത്തെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്പമൊരു ഉൾക്കിടലത്തോടെ അല്ലാതെ വിലയിരുത്തുവാൻ രാജുവിനും കഴിഞ്ഞെന്ന് വരില്ല. നീരിലടക്കാൻ കർണാടക ഫോറസ്റ്റിൽ അഴിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയി പിടിച്ച അന്ന് എന്താണെന്നറിയില്ല, ആന എനിക്കൊരു പ്രത്യേക സെറ്റപ്പായിരുന്നു. പട്ടാളം ബേബിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഞാൻ ആനയുടെ തേറ്റ ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പൊക്കിയാണ് മുന്നോട്ട് കയറ്റുക. അന്നത്തെ കാലത്ത് പാൻറ് ഇട്ട്, ഇന്നും പട്ടാളം ബേബിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഇന്ന് വിളിച്ച് ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോ ഉണ്ടാവും.
200 കുപി മരം വലിക്കാൻ പടങ്ങൊന്നും വേണ്ട എനിക്ക്. അങ്ങനത്തെ ഒരു ആനയായിരുന്നു അത്. ഒരു ജന്മമായിരുന്നു. പിന്നെ പലരെയും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആനയാണ്, ഭയങ്കര പ്രശ്നക്കാരനൊക്കെ ആണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഒരിക്കൽ പോലും നമ്മളോട് ചെയ്തിട്ടില്ല ഇന്ന് വരെ. ആ ആന നല്ല നീരിലും എപ്പോഴും എനിക്ക് പക്കയാണ്. ഈ മതപ്പാടുള്ള ആന അഴിച്ചു വിടാൻ തോന്നിയത് അതെന്തായിരുന്നു? അന്ന് നമുക്ക് ഒന്നൊരു പ്രത്യേകതായ ഒരു ചങ്കൂറ്റാത്ത ഒന്ന്, പിന്നെ രണ്ട് ഈ ആനപ്പണിയുടെ ശരിക്കുള്ള ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഒരു ഒരു പൗഷത്വം, സാഹസികതയുടെ അങ്ങേറ്റവും അതൊന്നും നമുക്ക് അന്നൊന്നും അറിയില്ല. അന്ന് അതൊന്ന് ചാനലിൽ പറയാൻ പറ്റില്ല. അത് ഇച്ചിരി മദ്യത്തിന്റെ ലഹരിയും കാണില്ല അന്ന്. പിന്നെ അന്നത്തെ കാര്യങ്ങളൊക്കെ ചങ്കൂറ്റമായിരിക്കില്ലേ? ചങ്കൂറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചങ്കൂറ്റമൊന്നും ഇന്ന് ഒരു 10 ആന പിടിച്ചാൽ പോലും കിട്ടില്ല. അങ്ങനെ ഒരു ചങ്കൂറ്റമായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. കോതമംഗലത്തിനടുത്ത് ജനിച്ച രാജു ഇപ്പോൾ ഭാര്യ ഉഷയോടും ജിഷ്ണു, വിഷ്ണു, വിശാഖ് എന്നീ 3 മക്കളോടുമൊപ്പം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ കോട്ടപ്പടി വില്ലേജിൽ പൊള്ളേക്കാട്ട് പാടി വീട്ടിലാണ് ജീവിക്കുന്നത്. വീരശൂര പരാക്രമികളെ മാത്രം തേടിപ്പിടിച്ച് കയറുന്നതിനിടയിലും സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നന്നായി നോക്കണമെന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയ മനുഷ്യനായിരുന്നു രാജു. ഈ രാജു ഏട്ടൻ എങ്ങനെയാണ് കല്യാണം നമ്മളിലേക്ക് വന്നത്? അത് അവിടെ എന്താണ് കൃഷ്ണദാസാനിയായിരുന്നു. കൃഷ്ണദാസാനിയായിരുന്നു ഞാൻ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അവൻ ഇവിടെ ഒരു നടുമന്നത്ത് ആന കെട്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആങ്ങളെ ആനക്കാരനായിരുന്നു. അങ്ങനെ കല്യാണം ആലോചിച്ച് കല്യാണം ആലോചിച്ച് വന്നത്. ഈ കല്യാണം ആലോചിച്ച് പെണ്ണ് കാണാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല, പെണ്ണ് കാണാൻ വരുമ്പോഴാണ്. പെണ്ണ് കാണാനില്ല. ഒരു ദിവസം ഈ കിണർ, ഇതവിടെ ഒരു കിണറിൻ്റെ അവിടെ വെച്ചിട്ട്, പക്ഷെ പറയണു, ഏട്ടൻ പറയണു എന്നെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്കറിയില്ല, എനിക്കത്ര ഓർമ്മയില്ല. കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഞാനപ്പോൾ പാടത്ത് പണിയെടുത്തിട്ട് പോയിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എനിക്കത്ര ഓർമ്മയില്ല. പിന്നെ ആങ്ങളുടെ കൂടെ വന്നപ്പോഴാണ് കാണുന്നത്. അല്ല, ഏട്ടൻ അപ്പൊ കൃഷ്ണദാസായിരുന്നു. അപ്പോ നാണുഴുത്തച്ഛന്റെ അവിടെ ഒരു അങ്ങനെയായിരുന്നു. തന്റെ പ്രാണന നേർക്ക് പലവട്ടം കൊമ്പുകൾ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആനകളാണെങ്കിലും അവരുടെ ജീവനും നിലനിൽപ്പിനും ഒരാപത്ത് വരുന്നു എന്ന് കേട്ടാൽ ഓടിയെത്തുവാനുള്ള മനസ്സ് എല്ലാ കാലത്തും കോട്ടായി രാജുവിനുണ്ടായിരുന്നു. അല്ല, ഇന്നുമുണ്ട്. ബാലമടയെന്നോ കൗമാരത്തരിപ്പെന്നോ പറയാവുന്ന പ്രായത്തിൽ കുട്ടംകുളങ്ങര ശ്രീനിവാസൻ ആനക്കുട്ടി അവന്റെ മാധവൻ എന്ന പാപ്പാനെ കണ്ണിൽ ചോരയില്ലാതെ അതിദാരുണമാമിധം കൊന്ന് കൊലവിളിച്ചതിന് ശേഷമുള്ള ഒരു സീസണാണ് രാജു അവനെ അഴിച്ചു കയറുന്നത്. ശ്രീനിവാസൻ ആനക്കുട്ടിയുടെ ദുർഗുണപരിഹാര പാഠശാലയിലെ ഹെഡ്മാസ്റ്ററായ ആ കാലത്ത് കുട്ടംകുളങ്ങര ദേവസ്വത്തിലെ പേരുകേട്ട ആനകൾക്കൊപ്പം ഉണ്ടായിരുന്ന പാപ്പാന്മാർ എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ അവരിൽ ചിലരുടെ ഒരു വെല്ലുവിളിക്ക് മുന്നിൽ കോട്ടായി രാജു എന്ന തീപ്പൊരി സിംഗം പുറത്തെടുത്തൊരു കൺകെട്ടുവിദ്യ. അത് ആനലോകത്ത് ഇടയറ്റ അനുഭവജ്ഞാനത്തിനോട് ഉടമകളായവരെ പോലും ഞെട്ടിക്കുവാൻ പോകുന്നതായിരുന്നു. രാജു കുട്ടംകുളങ്ങര ശ്രീനിവാസന്റെ ഒരു വർഷം മാത്രമേ നിന്നിട്ടുള്ളൂ. ആന വളരെ കുറുമ്പ് കാണിച്ച് ഓടി നടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റാനക്കാരും നിൽക്കാൻ വിമുഖത കാണിച്ചിരിക്കുന്ന സമയത്ത് ആണ് രാജു വരുന്നത്. രാജു വന്നിട്ട് ആന ഒരു കുഴപ്പം കൂടാതെ ഒരു വർഷം ഭംഗിയായിട്ട് എഴുന്നെടുപ്പുകൾ എടുത്തു. വളരെ സമാധാനപരമായിട്ട് ആനയെ കൊണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ആനകളെ സംബന്ധിച്ച് അറിയാവുന്നവർക്ക് അറിയാം. ഒരു ദിവസം ആനയെ കഴുകി നിർത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിൽ. ആ സമയത്ത് മറ്റേ ആനക്കാർ, അവിടെയുള്ള ആനക്കാരെല്ലാം കൂടിയിട്ട് രാജുവിനോട് പറഞ്ഞു, നിനക്ക് വടിയൊന്നും കൂടാതെ ആനയെ ഇരുത്തുവാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ബെറ്റ് വയ്ക്കാവുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ രാജു ആ ബെറ്റ് സ്വീകരിച്ചു. സ്വീകരിച്ച് അവൻ ആനയുടെ അടുത്ത് ചെന്ന് ആന അമ്പലത്തിൻ്റെ പിന്നിലാണ് നിർത്തിയിരുന്നത്. ആനയുടെ പെരുമുഖത്ത്, അതായത് കൊമ്പിൻ്റെ രണ്ട് ഭാഗത്തുള്ള സ്ഥലത്ത് തന്നെ വിരലുകൊണ്ട് ആനയെ തൊട്ട് ഒരു പ്രദക്ഷിണം വെച്ച് മുന്നിൽ വന്ന് വീണ്ടും എവിടുന്ന് തുടങ്ങിയോ അവിടെ വരല് അവസാനിപ്പിച്ച് ആനയോട് ഇരിക്കാൻ പറഞ്ഞു. ആന ഇരുന്നു കിടന്നു. എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത്,
അറിയില്ല, രാജുവിന് തന്നെ അറിയുള്ളൂ. അങ്ങനെ ആ ബെറ്റിൽ രാജു ജയിച്ചു എന്ന് തന്നെ പറയാം. കഴിവുള്ള ഒരു ആനക്കാരനാണ്. ഏതാനെയും വളരെ തന്ത്രപരമായിട്ട് പിടിച്ചു കെട്ടാൻ സാധിക്കും. കൊമ്പം കുലുക്കി തുള്ളിത്തെറിക്കുന്ന കൊമലയാനകൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു എന്ന് കണ്ണിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്ന് നല്ല പാഠം പറഞ്ഞു കൊടുക്കേണ്ടവർക്കത് ചൊല്ലിക്കൊടുത്തു. അതല്ല, നാലടി കൊണ്ടേ നന്നാവൂ എന്നാണെങ്കിൽ അങ്ങനെയുള്ളവരെ അതിൻ്റെതായ വഴിക്കും വശത്തിലാക്കി വഴി നടത്തിയ ആനക്കാരൻ. പക്ഷേ ഇത്രയും കാലത്തിനുള്ളിൽ കോട്ടായി രാജു എന്ന ഈ ആനക്കാരൻ ഏതെങ്കിലും ഒരു ആനയുടെ മുന്നിൽ അഴിച്ചു കയറാനാവാതെ തോട്ടിയും മടിയും കാൽക്കൽ സമർപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ ഓടിയിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ മുതലിൻ്റെ മുന്നിൽ മാത്രം. കാര്യരുമ്പിൻ്റെ കരുത്തിൽ ഊറ്റം കൊണ്ട ഒരു ഒന്നൊന്നര ഉരുപ്പടിയുടെ മുന്നിൽ മാത്രം. കോട്ടായി രാജുവിൻ്റെ അതിശയ ജീവിതം, കൊലയാനകൾക്കൊപ്പമുള്ള സമാനതകളില്ലാത്ത ജീവിതയാത്രയുടെ നേർക്കാഴ്ച, അതിവിടെ തീരുകയല്ല, തുടരുകയാണ്.